ഹലോ ആ ഫസിയ ഏത് ഫസിയ സമീറ നീ കളിക്കല്ലേ ആന്റി കാൾ മാറിയതായിരിക്കും ഓ ജാടയാണെങ്കിൽ ഓക്കെ ബൈ വെക്കല്ലേ വെക്കല്ലേ മോളെ നീ എന്താ കരുതിയത് നിനക്കൊരു സത്യം അറിയോ എന്നെ പ്രണയിക്കാൻ വേണ്ടി നമ്മുടെ കോളേജിൽ എത്രയോ പൊമ്പിളരൊക്കെ പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല എല്ലാം നിനക്ക് വേണ്ടിട്ടാണ് അയ്യോടാ അത്രക്ക് സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട നീ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു കുഴപ്പമില്ല ഞാനൊരു തമാശ പറഞ്ഞില്ലേടി നിന്റെ ഒരു നമ്പർ ഇവിടെ ചെലവാവില്ല മോനെ ആ എടാ ഡെന്നിസ് അവിടെ അവൻ ഹലോ ഞാനടാ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വൈകിട്ട് അങ്കിളിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട് അതിന് പോണം അതൊന്നും പറഞ്ഞാ പറ്റില്ല നിനക്ക് പോരാനുള്ള കാര്യാ നീ എന്തായാലും വന്നേ പറ്റൂ ഞാൻ നോക്കട്ടെ പപ്പ ഇവിടെ കാറും കഴിക്കൊണ്ട് നിന്നാണ് എവിടെ പോയി ഒന്ന് സഹായിച്ചോളെ ചിലപ്പോ കാര്യം നടക്കും പപ്പ അത് പിന്നെ ബക്കറ്റിൽ വെള്ളം ഒരിക്കണോ പപ്പയെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഇങ്ങനെയാണോ സഹായിക്കുന്നത് അവനൊരു അബദ്ധത്തിൽ പോയി ഹെൽപ്പ് ചെയ്തതല്ലേ അപ്പന്റെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചോണ്ടുള്ള ഹെൽപ്പ് അത് അല്പം കടന്നുപോയടാ പപ്പ അത് പിന്നെ എനിക്ക് വേണ്ട 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 സാം വിളിച്ചിരുന്നു അല്ലെങ്കിൽ മറ്റൊരു കുരങ്ങും വിളിച്ചിരുന്നു അത്യാവശ്യമായിട്ട് അവരെ കാണാൻ പോണം അങ്കിളിന്റെ വീട്ടില് മാത്രം പോവാൻ വയ്യ അതല്ലേ പൊന്നുമാൻ പറയാൻ വരുന്നത് പിന്നെ ഇവൻ അവിടെ ചെന്നില്ലെന്ന് വെച്ചാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഫംഗ്ഷൻ ഒക്കെ നടക്കേണ്ട പോലെ നടക്കണ്ടേ മോൻ പോയിട്ട് വേണം പോലെ ഞാൻ ഒരെണ്ണം ആഹാ എത്ര മനോഹരമായ സ്ഥലം അല്ലേ ഫസിയ നീ മറന്നില്ല എന്തോന്നു മൂഡ് ഞാനൊരു വിധത്തിൽ അവളുടെ മനസ്സിൽ പ്രേമം കുത്തിയിറക്കാൻ നോക്കുമ്പോഴാണ് നിന്റെ ഒക്കെ സോറി സോറി ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലാണ് ആലോചിച്ചു അപ്പൊ നമ്മളെന്താ പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ ഇതല്ലേ വെറൈറ്റി ദൃഢമായ പ്രണയം പറയാൻ ബെസ്റ്റ് സ്ഥലം ഇതാ എടാ പ്രകൃതിയുടെ നടുവിലൂടെ ഒഴുകി വരുന്ന പുഴ അവിടെ ഇവിടെ മുഴച്ചു നിൽക്കുന്ന പാറക്കെട്ടുകൾ ഈ വായിക്കൊള്ളത്തെ ഡയലോഗ് അടിച്ചു വെറുതെ നിന്റെ കാമുകിയുടെ മുന്നിൽ നാണം കിടന്നിട്ട് ആണാ എടാ ഈ പണിക്ക് പറയുന്ന പേരാണ് മാമാപ്പൻ ഞാൻ എത്ര നേരമായി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണേന്ന് അറിയോ അല്ല നീ എന്നെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു ഈ പുഴയും പാറക്കെട്ട് കാണാൻ വേണ്ടി ഇവൻ നിന്നെ വിളിച്ചതാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഇങ്ങോട്ട് വാ അവളുടെ പപ്പേ ഇവരെല്ലാം കൂടെ സെർവന്റ് ആക്കിയതിന്റെ ദേഷ്യത്തിലാന്ന് തോന്നുന്നു നിങ്ങളുടെ ചേർന്ന് ഇതെല്ലാം ചെയ്തെന്ന് അവളുടെ വിചാരം ഞാൻ ഏതായാലും സോറി പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞാര് അതെ എന്തിനാ നമുക്ക് ഈ മലയും പുഴയൊക്കെ കാണിച്ചു കൊടുക്കേ എന്റെ പ്രശ്നം ഡെന്നീസ് ആണ് ഞാനോ ഞാൻ തന്റെ പപ്പയെ കണ്ട് സോറി പറയാൻ വേണ്ടി ഇരിക്കുന്നു എല്ലാവരും തമാശക്ക് അപ്പൊ ഡെന്നീസിന് ഞാനൊരു തമാശയായിരുന്നല്ലേ അല്ല മനസ്സിലായില്ല ധൈര്യമായിട്ട് പറയടി അവന് ഇഷ്ടാണെന്ന് ഇപ്പൊ ഒരു കാറ്റ് വരും